ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പോയിട്ട് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 5 സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, നമ്മൾ ഡാർക്ക് സോയ സോസാണ് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, സ്വീറ്റ് ചില്ലി ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നാരങ്ങ നീരാണ്, ഒരു നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട്, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ളതും വാങ്ങി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ടിൽഡ റൈസ് ആണ് യൂസ് ചെയ്യുന്നത്, ടിൽഡ ബസ്മതി റൈസ് ആണ്. അപ്പോൾ നമ്മളിത് ആദ്യം വേവിച്ച് മാറ്റി വെക്കാം. നമ്മളിത് ഹാഫ് വേവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഒത്തിരി വെന്ത് പോവും. ബാക്കി നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റൈസ് ഒന്ന് വേവിക്കാം. റൈസ് ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്, പകുതി വെന്തിട്ടുണ്ട്, നമ്മളത് ഫുള്ള് വേവിക്കുന്നില്ല. നമ്മൾക്കത് ഊറ്റി മാറ്റി വെക്കാം. അതിൻ്റെ വെള്ളം കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്കതൊരു വലിയ പാത്രത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം, കുറച്ച് സ്പേസ് ഇട്ട്. അപ്പോൾ അത് ഒട്ടി പിടിക്കത്തില്ല. ഇനി നമുക്ക് മുട്ട, ഒരു 4 മുട്ട ഫസ്റ്റിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് അന്ന് നന്നായിട്ട് ഇളക്കി പൊരിച്ചെടുക്കാം. നമ്മുടെ മുട്ട ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കതൊരു പാത്രത്തിൽ എടുത്ത് മാറ്റി സൈഡിൽ വെക്കാം. നമ്മൾക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്, ഒരു 5-6 സ്പൂണുണ്ട്. നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഓയിൽ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ നമുക്ക് ഈ വെജിറ്റബിൾ വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്കൊരു സ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ വെജിറ്റബിൾ ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ എഗ്ഗും വെജിറ്റബിൾസ് ഒക്കെ കൂടെ ഇപ്പോൾ നല്ല മിക്സായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി റൈസും എഗ്ഗും വെജിറ്റബിൾസും എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത വെച്ചിരുന്ന സോയ സോസ്, ചില്ലി സോസ്, പെപ്പർ പൗഡർ, ഉപ്പ്, സോൾട്ട്, ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് എല്ലാം കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം, ആഡ് ചെയ്യാം. ആദ്യം സോയ സോസ് ഒരു 2 സ്പൂൺ, പിന്നെ ചില്ലി സോസ് 2 സ്പൂൺ, പിന്നെ ഒരു 1/2 സ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ നാരങ്ങ നീര്, ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സോസും എഗ്ഗും, ഫ്രൈ ചെയ്ത എഗ്ഗും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി നേരം നമുക്കിത് പതിയനെ ഇളക്കി റൈസ് പൊട്ടിപ്പോവാണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇളക്കിയിട്ട് നമുക്കത് ഒരു 2 മിനിറ്റ് വെക്കാം. ഇതിലേക്ക് കുറച്ച് പാഴ്സലി ഇലയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ എഗ്ഗും റൈസും വെജിറ്റബിളൊക്കെ കൂടെ നെയ്യിൽ മിക്സായി സോസൊക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സീ സൂൺ.